കാഥികനും നാടക സംവിധായകനുമായിരുന്ന കൊല്ലം ബാബു നിര്യാതനായി. സംസ്കാരം കോയിവിള പാവുമ്പേയിൽ നടത്തി. ആയിരക്കണക്കിന് വേദികളിൽ കഥകൾ അവതരിപ്പിച്ചിട്ടുണ്ട്. സംഗീത നാടക അക്കാദമി പുരസ്കാരം ഉൾപ്പെടെ നേടിയിട്ടുണ്ട്. കാഥികനും നാടക സംവിധായകനുമായ കൊല്ലം ബാബു ഓർമ്മയായി 80 വയസ്സായിരുന്നു. സംസ്കാരം ചവറ കോയിവിള പാവുമ്പ ക്ഷേത്രത്തിനടുത്തുള്ള വീട്ടുവളപ്പിൽ നടത്തി. 10,000-ലേറെ വേദികളിൽ കഥ അവതരിപ്പിച്ച കാഥികനാണ് കൊല്ലം ബാബു. വിദ്യാർത്ഥിയായിരിക്കെ 13-ാം വയസ്സിൽ നാടകവേദിയിലൂടെയാണ് കലാരംഗത്തേക്ക് കടന്നു വന്നത്. ചിറ്റുമല ക്ഷേത്രത്തിൻ്റെ പശ്ചാത്തലത്തിൽ പറഞ്ഞ കാക്കവിളക്കായിരുന്നു ഏറ്റവുമധികം വേദികളിൽ അവതരിപ്പിച്ച കഥ. രണ്ടു നഗരങ്ങളുടെ കഥയും ഉമ്മിണിത്തങ്കയും റാണിയുമെല്ലാം ഏറെ സ്വീകാര്യത നേടി. 1979 കഥാപ്രസംഗത്തിന് സംഗീത നാടക അക്കാദമിയുടെ പുരസ്കാരം ലഭിച്ചു. 2010 കേരള കഥാപ്രസംഗ അക്കാദമിയുടെ കാതിക ശ്രേഷ്ഠ പുരസ്കാരവും ഇദ്ദേഹത്തെ തേടിയെത്തി. 2012 കഥാപ്രസംഗത്തിന് സമഗ്ര സംഭാവന പുരസ്കാരം ലഭിച്ചു. നിരവധി പുരസ്കാരങ്ങൾ നേടിയ കലാകാരനാണ് ഓർമ്മയായത്. എൻ്റെ കഴിഞ്ഞകാല നാടക ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ കടപ്പാടുള്ള ഒരു വ്യക്തിയാണ് ഇന്ന് രാവിലെ അന്തരിച്ച ശ്രീ കൊല്ലം ബാബു. ഒരു ജ്യേഷ്ഠ സഹോദരനെ പോലെ ഞാൻ എഴുതിയ നാടകങ്ങൾ വിമർശന ബുദ്ധിയ അതിനെക്കുറിച്ച് പറയുകയും തെറ്റിതിരുത്തി അത് അവതരിപ്പിക്കാൻ വേണ്ട സഹായം ചെയ്യാൻ വേണ്ടിയാണ് അദ്ദേഹം യവന എന്ന സമിതി തുടങ്ങിയത്. കഥാപ്രസംഗത്തിൽ നിന്നും മാറിയിട്ട് യവനയുടെ മുതലാളിയായതും മുതൽ ബാബു അണ്ണൻ ഒരു കാഥികൻ എന്നതിലുപരി ഒരു സംവിധായകൻ്റെ മേലങ്കയും അണിയുകയുണ്ടായി. ന്യൂസ് ബ്യൂറോ ചവറ.